പൂരങ്ങളുടെ പൂരത്തിന് അരങ്ങൊരുങ്ങുകയാണ് തൃശൂരിൽ. പൂരത്തിന്റെ പ്രധാന ചടങ്ങായ പൂരവിളംബരത്തിന് തുടക്കം കുറിച്ച് നെയ്തലക്കാവ് ഭഗവതി വടക്കുനാഥന്റെ തെക്കേ ഗോപുരം നട തുറന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റിയത്. നെയ്തലക്കാവിലമ്മയുടെ എഴുന്നള്ളിപ്പോടെ തൃശൂർ പൂരത്തിന്റെ ആചാരങ്ങൾക്ക് ആരംഭമായി. നാളെയാണ് ചരിത്രപ്രസിദ്ധമായ തൃശൂർ പൂരം. രാവിലെ ആറാട്ടിന് ശേഷമാണ് നെയ്തലക്കാവിലമ്മ എറണാകുളം ശിവകുമാറിന്റെ തിടമ്പേറ്റി വടക്കുനാഥനിലേക്ക് പുറപ്പെട്ടത്. പാറമേക്കാവ് വഴി തെക്കിൻകാട്ടിലേക്ക് കയറിയ നെയ്തലക്കാവിലമ്മ മണികണ്ഠനാലിലെത്തി. അവിടെ നിന്നും പാണ്ഡിമേളത്തിന്റെ അകമ്പടിയാൽ ശ്രീമൂലസ്ഥാനത്ത് എത്തി. പ്രദക്ഷിണ വഴിയിലൂടെ വടക്കുനാഥനെ വലം വെച്ച് 12 മണിയോടെ തെക്കേ ഗോപുരം തുറന്ന് പുറത്തിറങ്ങി. ഇനിയുള്ള 36 മണിക്കൂർ നാദമേളവർണ്ണ വിസ്മയങ്ങളുടെ വിസ്മയമാണ്. നാളെ പൂരത്തിനെത്തുന്ന 90 ആനകളുടെ ഫിറ്റ്നസ് പരിശോധന ഉച്ചതിരിഞ്ഞ് നടക്കും. 2 മണിയോടെ തേക്കിൻകാട് മൈതാനിയും പാറമേക്കാവും ആനകളെ കൊണ്ട് നിറയും. ശക്തൻ തമ്പുരാൻ തൃശിവപ്പേരൂർ ഭരിച്ചിരുന്ന കാലം. ഈ സമയത്ത് ആറാട്ടുപുഴയിൽ നടക്കുന്ന ദേവസംഗമം കാണാൻ പോയത്രേ. ആറാട്ടുപുഴ ധർമ്മശാസ്താവിന്റെ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഒരു പാടത്തിന്റെ അറ്റത്താണ്. അവിടത്തുകാർ വിശ്വസിക്കുന്നത് പുലർച്ചെ 2 മണിക്ക് നടക്കുന്ന ഈ ദേവസംഗമത്തിന് ഹിന്ദുമത വിശ്വാസ പ്രകാരമുള്ള 33 കോടി ദേവതകളും പരേതാത്മാക്കളും ചടങ്ങിൽ പങ്കുകൊള്ളാൻ വരും എന്നാണ്. ഈ ദേവസംഗമം നടക്കുന്ന പാടത്ത് ദേശത്തുള്ള എല്ലാ ദേവീദേവന്മാരും ആനപ്പുറത്ത് മേള അകമ്പടിയോടെ അണിനിരക്കും. ഒരു 75 ആനകൾ ഇങ്ങനെ പാടത്ത് നിരന്ന് വിളക്കും പിടിച്ചു നിൽക്കും. ശക്തൻതമ്പുരാൻ ഈ ദൃശ്യഭംഗി കണ്ടപ്പോൾ മനസ്സിലാലോചിച്ചു, ഇതുപോലെ ഒരു ഗംഭീര ഉത്സവം നമ്മുടെ നാട്ടിലും ഉണ്ടാവണമെന്ന്. ഇത്രയും ദൂരത്തേക്ക് അന്നൊക്കെ ആളുകൾക്ക് എത്താൻ ബുദ്ധിമുട്ടായിരുന്നല്ലോ. അങ്ങനെ ആറാട്ടുപുഴ പൂരം കണ്ടുവന്ന ശക്തൻ തമ്പുരാൻ തൃശ്ശൂരുകാർക്ക് സൗകര്യപൂർവ്വം ഇതുപോലെ ഒരു ഉത്സവം കാണാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് അത്രേ തൃശൂർ പൂരം. പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശൂർ പൂരത്തിന്റെ വിശേഷണം തന്നെ. മേടമാസത്തിലെ പൂരം നക്ഷത്രത്തിലാണ് തൃശൂർ പൂരം ആഘോഷിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ മേടമാസത്തിൽ അർദ്ധരാത്രിക്ക് ഉത്രം നക്ഷത്രം വരുന്നതിന്റെ തലേന്നാണ് പൂരം ആഘോഷിക്കുന്നത്. കൊച്ചി രാജാവായിരുന്ന ശക്തൻ തമ്പുരാൻ തുടക്കം കുറിച്ച തൃശൂർ പൂരത്തിന് ഏകദേശം 200 വർഷത്തെ ചരിത്ര പാരമ്പര്യമുണ്ട്. പൂരം കാണാനായി വിദേശികളടക്കം ധാരാളം ആളുകൾ തൃശൂരിലെത്തും. ആനകളെ അണിനിരത്തിയുള്ള പാറമേക്കാവ് തിരുവമ്പാടി ക്ഷേത്രങ്ങളുടെ മേള പഞ്ചവാദി ഘോഷങ്ങളും ആനപ്പുറത്തെ കുടമാറ്റം പുലരുന്നതിനു മുൻപുള്ള വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ബ്രഹ്മസ്വം മഠത്തിലേക്ക് കൊണ്ടുപോകുന്ന പുറപ്പാട് എഴുന്നള്ളത്ത്, മഠത്തിൽ നിന്ന് പഞ്ചവാദ്യത്തോടുകൂടിയുള്ള മഠത്തിൽ വരവെഴുന്നള്ളത്ത്, ഉച്ചയ്ക്ക് പാറമേക്കാവ് ക്ഷേത്രത്തിന്റെ പൂരപ്പുറപ്പാട്, അതിനോടനുബന്ധിച്ച് 1 മണിക്കൂർ ദൈർഘ്യം വരുന്ന ചെമ്പടമേളം, ഇലഞ്ഞിത്തറമേളം, തെക്കോട്ടിറക്കം, പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതിമാരുടെ പരസ്പരമുള്ള കൂടിക്കാഴ്ച, കുടമാറ്റം, സന്ധ്യാസമയത്ത് ചെറിയ വെടിക്കെട്ട്, രാത്രിയിലെ പഞ്ചവാദ്യം, പുലർച്ചെയുള്ള പ്രധാന വെടിക്കെട്ട്, പിറ്റേന്ന് നടക്കുന്ന പകൽപൂരം, പകൽപൂരത്തിന് ശേഷമുള്ള വെടിക്കെട്ട്, ഉപചാരം ചൊല്ലി പിരിയൽ എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. തൃശൂർ നഗരമധ്യത്തിലുള്ള വടക്കുനാഥൻ ക്ഷേത്രത്തിലും ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തേക്കൻകാട് മൈതാനത്തിലുമായാണ് പൂരത്തിന്റെ ചടങ്ങുകൾ നടക്കുന്നത്. തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിലെ ഭഗവതിമാരാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്നതായി സങ്കല്പിക്കപ്പെടുന്നത്. പൂരത്തിന്റെ മുഖ്യ പങ്കാളിത്തവും ഈ 2 വിഭാഗക്കാർക്കാണ്. തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠകളിൽ ഒന്നായ ബാലഭദ്രകാളിയാണ് പൂരത്തിന് പങ്കെടുക്കുന്ന ഒരു ഭഗവതി. ന്യൂസ് ഡെസ്ക്, കർമാനസ്.